Assalamu alaikum, hello everyone, welcome to Abdul Alim World. Appo innathe video ennaanu pa nammal riyadh ku povalle riyadh ku povam endinaanu povane nammale mutta magane kootan vendi athenne ende kaakane kootan vendi 2 varshathine shesham kaanan povu inshallah ende kaakane kootan vendi riyadh povane naatrine flight eri bahrain lu povalle etra naatrine flight eri avu parrade bahrain പിന്നെ അവിടെ പത്ത് ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു ടെസ്റ്റും കൂടി ഉണ്ടാവും. ആ ടെസ്റ്റ് നെഗറ്റീവായി പിന്നെ പോരുന്നതിന്റെ തലേന്ന് ഒരു ടെസ്റ്റ്, പോരുന്നതിന്റെ തലേന്ന് 72 മണിക്കൂർ മുമ്പ് ഒരു ടെസ്റ്റ് കൂടി ഉണ്ടാവും. ആ 72 മണിക്കൂർ ടെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ സൗദിക്ക് വരേണ്ടത്. അതിന്റെ ഇടയിലാണ് ഇപ്പൊ പുതിയൊരു നിയമം വന്നത്, സൗദി ക്വാറന്റൈൻ 7 ദിവസം വേണം. ഈ 7 ദിവസം ക്വാറന്റൈൻ ഉള്ള പ്രശ്നത്തില് മൊത്തത്തിലുള്ള ഇന്ത്യക്കാരും മൊത്തത്തിലുള്ള ആൾക്കാരും കുടുങ്ങി കിടക്കുകയാണ് ബഹ്റൈനിൽ. അതിൽ കുറെ ആൾക്കാർക്ക് ഇപ്പൊ കുറച്ച് റൈറ്റ് കുറഞ്ഞിട്ട്, പക്ഷെ ഞാൻ എടുത്തത് ഗൾഫെയറിന്റെ ആയിരുന്നു, അതിന് 7000 സംതിങ് വന്നത്. അപ്പോ 7000 സംതിങ് റിയാൽ. അപ്പോ അത് ബുദ്ധിമുട്ടൊന്നുമില്ല, അൽഹംദുലില്ല. നല്ല VIP 5-star ഹോട്ടലാണ് റിയാൽ. പിന്നെ അവിടുന്ന് വന്നതിന് ശേഷം 3-ാമത്തെ ദിവസം ടെസ്റ്റ് എടുത്ത്, മുമ്പിൽ വന്ന അവർ ടെസ്റ്റ് എടുത്ത് ഇപ്പോൾ റിയാദിലുണ്ട്. റിയാദിൽ ഇപ്പൊ ഇന്നലെ രാത്രി വൈകുന്നേരം വന്നിട്ട് ടെസ്റ്റ് എടുത്ത്, രാവിലെ വന്ന് ടെസ്റ്റ് എടുത്ത്, ഇന്നിപ്പോൾ ഓൾറെഡിയിൽ പിന്നെ നെഗറ്റീവ് ആണെന്നുള്ളത് വന്ന് തവക്കലിന് പച്ച കാണിച്ച്. ഇന്നിപ്പോ 2 മണിക്ക് റൂം വിക്കറ്റ് ചെയ്യും, അതിന് അവരെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിയാദിലേക്ക്. അപ്പൊ റിയാദിക്ക് പോകുന്നതിന്റെ ഇടയിൽ ഒരു ചെറിയ ഇതുകൂടി പറയാം, ഓർമ്മപ്പെടുത്താണ്. ബഹ്റൈൻ ടു റിയാദ് എങ്ങനെ വരിക, അത് ഞാൻ ഇതിൽ കുറഞ്ഞ ഭാഗം ഞാൻ പറഞ്ഞേക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതില് കമന്റ് ബോക്സ് പറഞ്ഞാൽ മതി, അതിന് മറുപടി പറയുന്നു. ഇപ്പൊ ക്വാറന്റൈൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ക്വാറന്റൈൻ ഏത് രീതിയിലാണ് വേണ്ടത്, ക്വാറന്റൈൻ ബഹ്റൈൻ എങ്ങനെയാണ്, ഇതെത്ര പൈസ ചെലവുണ്ടാവും, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിന്റെ മകൻ വരുന്നത് കൊണ്ട് ഇവന്റെ ജ്യേഷ്ഠൻ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് മൊത്തം അറിയാം. അതുകൊണ്ട് എന്തെങ്കിലും നമ്മളതിന്റെ ഇടപാടുകളും കാര്യങ്ങളൊന്നും ഇല്ല, അത് എങ്ങനെയാണ് ചെയ്യേണ്ടി ആക്കേണ്ടതെന്നൊക്കെ അതിന്റെ ഒന്ന് വേജാറാണ്ടിയ കാര്യങ്ങളൊന്നും ഇല്ല. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കുറച്ച് പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിച്ചാൽ മതി, എല്ലാം പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ എൻജോയ് യുവർ സെൽഫ്. അപ്പം ഞങ്ങൾ നേരെ റിയാദ് എത്തിയിട്ടും പിന്നെ പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. We'll be right back.
ഇക്കാക്ക താമസിക്കുന്ന ഹോട്ടലിൽ നമ്മളിപ്പോൾ എത്തി. ഈ ഇക്കാക്കനെ കൂട്ടാൻ നമുക്ക് പോകാം. Thank you.
ഫുഡ് കഴിക്കാൻ വേണ്ടി ഓരോ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ഹോട്ടലിലെത്തിയിട്ട് കാണിച്ചു തരാം ബാക്കിയുള്ള കാഴ്ചകൾ.